നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുത്തശ്ശി ദേവികയെ തൊട്ട. അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, മുത്തശ്ശിയെ കൊണ്ട് ഞാനങ്ങ് പോവും. ഒന്നും ചെയ്യല്ലേ. മോളെ മതി, പോകാം. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല മോളെ. നമുക്ക് വീട്ടിൽ പോകാം. ദോഷങ്ങളെല്ലാം മാറണ്ടേ? ഇത്രയും ദോഷം മാറിയേ മതി. മഴ വരുന്നു മോളെ, ഇനി കാട്ടിൽ നിറങ്ങാൻ പറ്റത്തില്ല. അതിനാണോ ഇത്രയും ദൂരം വന്നത്? ഇരുട്ട് വീണ പിന്നെ പുറത്തിറങ്ങാൻ പ്രയാസാ മോളെ. എന്റെ ഭഗവതി, വാ മോളെ, വാ. മുത്തശ്ശി ദേവികയെ തൊട്ടായി ശാപമായിരിക്കുന്നത് കണ്ടില്ലേ? മുത്തശ്ശി, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനിയും കൂടെ പേടിപ്പിക്കുമല്ലോ. എന്താ മുത്തശ്ശി ഇത്? ഞാനേ ഒരു ചെറിയ മയക്കത്തിലായിരുന്നു. ഇപ്പൊ മയക്കമൊക്കെ പോയല്ലോ. ഇനി പറ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? അവരെയും കൊണ്ട് അമ്പലത്തിൽ പോയി വന്നതല്ലാതെ എന്താ സംഭവിച്ചത് അവിടെ നിന്നൊന്നും മുത്തശ്ശി പറഞ്ഞില്ലല്ലോ. വന്നപ്പോ ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു യാത്രാക്ഷീണമാണെന്ന്. അല്ല, എന്താ അവരൊന്നും ചെയ്യാതെ ആ ദേവികയ്ക്ക് ഒരു പോറില് പോലും ഏൽപ്പിക്കാതെ കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നത്? അവൾക്കിട്ടെ ഒരു മുട്ടം പണി കൊടുക്കണമെന്ന് കരുതി തന്നെയാ കൊണ്ടുപോയത്. പിന്നെന്താ മല എലിയായതെന്നാ ചോദിച്ചത്? അതെ, അത് പിന്നെ അവൾക്ക് എന്തോ ഒരു അജ്ഞാത ശക്തി ഉള്ളത് പോലെ തോന്നി, പ്രത്യേകിച്ച് വനത്തിന് നടുവിൽ നിൽക്കുമ്പോ. ഓ, പിന്നെ അജ്ഞാത ശക്തി കൂന്ത നിന്ന നിൽപ്പില് വെള്ളിടി വെട്ടി അജ്ഞാത ശക്തി കിട്ടാനേ. അവര് മിന്നൽ മുരളിയുടെ പെങ്ങളല്ലേ? അതല്ല പെണ്ണെ, അവളുടെ ദേഹത്തെ വല്ല യക്ഷിബാധ ഉണ്ടോ എന്നൊരു സംശയം. ചില സമയങ്ങളിലെ ആ ഉണ്ടക്കണ്ണം മുഴിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഓ, ഇനി അത് പറയും. മുത്തശ്ശിയെ കൊണ്ട് കാര്യം നടന്നില്ല. അതൊന്നും അല്ല പെണ്ണെ, കാവിലും വഴിയിലും ഒക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. നോക്കിക്കോ, അടുത്ത തവണ പോകുമ്പോ അവക്ക് പണിയും കൊടുക്കും. ആ, നടന്നാ കൊള്ള. അതെ, ആ ദേവിക്ക് പോതോ എന്തേ? പതിവ് പോലെ അസ്ഥിത്തറയുടെ മുമ്പിൽ ജപിച്ചുകൊണ്ട് നിപ്പുണ്ട്. ഓ
നീയായിരുന്നു. ഈ മുത്തശ്ശിക്ക് ഇതെന്തു പറ്റി? സുദേട്ട, ഇന്നലെ സ്വപ്നത്തിൽ വന്ന് സുദേട്ടൻ പറഞ്ഞു പൊന്നുമണിയെ തേടിയുള്ള യാത്രയില് ഞാനും ഉറപ്പായും പോണെന്ന്. എന്റെ ചിന്തകളൊക്കെ ശരിയാണെന്ന്, ശത്രു ഒരാളാണെന്നും സുദേട്ടൻ പറഞ്ഞു. ഈ യാത്ര പൊന്നുമണിക്ക് വേണ്ടി മാത്രമല്ല നിത്യക്കും കൂടി വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോ ശരത്ത്, നിരഞ്ജൻ സാറും ഇതേ സംശയം പറഞ്ഞായിരുന്നു. എന്തായാലും പോവാം അല്ലെ സുദേട്ട? നമ്മുടെ അച്ഛനോട് എല്ലാ സംശയവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പോവാൻ അനുവാദവും തന്നിട്ടുണ്ട്. അച്ഛനുണ്ടല്ലോ. ആരാ? അത് മനോഹരൻ എന്നെ കാണുമ്പോ മനസ്സിലാവും. മനോഹര, എടാ മനോഹര, ഓടിച്ചിരിക്കാതെ ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. സാർ, എന്താ എന്താ കാര്യം? അത് ഞാൻ മനോഹരനോട് പറഞ്ഞോളാം. ശശാങ്കൻ അകത്തുണ്ടായിരുന്നു. ആരത് ശശാങ്കനോ? അല്ലടാ, ശശാങ്കന്റെ പ്രേതം. ശശാങ്കൻ പോ, നമുക്ക് അകത്തോട്ടിരിക്ക. ഞാൻ കയറിയിരിക്കാനും തന്റെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല. തന്റെ മുറ്റത്ത് വന്നുകൊണ്ട് തന്റെ വീട്ടുകാരിയുടെയും തന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഇതൊക്കെ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. താൻ എന്നോട് ഈ കാണിച്ചതേ പച്ചയ്ക്ക് പറഞ്ഞ ശുദ്ധ പോക്രിത്തരാ. ശശാങ്ക ബാ, നമുക്ക് സംസാരിക്കാം ചില അവസ്ഥകൾ മൂലം. എന്തോ അവസ്ഥ? എല്ലാവർക്കും ഉണ്ടോ അവസ്ഥ? തനിക്ക് ഒരു മോശം അവസ്ഥയില്ല. മോന്റെ ഹൃദയം വിറ്റതിനെ കോടികൾ പ്രതിഫലം വാങ്ങിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ട് നാട്ടുകാരെ പറ്റിച്ച് വേണോ തനിക്ക് മോക്കും വില്ലേ മലയൊക്കെ ഉണ്ടാക്കാൻ? ശശങ്ക, മുറ്റത്ത് നിന്ന് ദൈവദോഷം പറയും, ഇത് നെറുകേടാ. നെറുകേടിനെ കയ്യും കാലും വെച്ചവനാണോ താൻ? അത് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണല്ലോ 10 ലക്ഷം രൂപ എന്റെ റിസ്കിൽ ഞാൻ എണ്ണി അടുക്കി തന്നത്. ഇപ്പൊ മുതലുമില്ല, പലിശയുമില്ല. ഇപ്പൊ മുതലാളിയുടെ മുന്നില് ഞാൻ കള്ളനായി. ഈ കൂട്ടുകൃഷിയിൽ എനിക്കെന്ത് മെച്ചോന്നാ മുതലാളി ചോദിക്കുന്നത്? കാശ് തന്നപ്പോഴേ സ്റ്റീഫൻ മുതലാളിയുടെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് തന്നതാ. പണം ഇപ്പൊ ഞാൻ കൊടുക്കണമെന്നാ അയാൾ പറയുന്നത്.